ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഹംടെക് ഗ്രാഫിക്സ്. നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത് വാട്സപ്പിൽ വന്ന അപ്ഡേറ്റുകളെ കുറിച്ചാണ്. അപ്പോൾ ഓരോ അപ്ഡേറ്റും നമുക്ക് വിശദമായിട്ട് തന്നെ നോക്കാം. ആദ്യം നമ്മൾ നോക്കാൻ പോകുന്നത് വാട്സപ്പിൽ വന്ന ഒരു സെക്യൂരിറ്റി അപ്ഡേറ്റിനെ പറ്റിയാണ്. അതെന്താണെന്ന് നമുക്ക് നോക്കാം. അതിനായി നമ്മൾ വാട്സപ്പ് ഓപ്പൺ ചെയ്യുക. ഇവിടെ റൈറ്റ് സൈഡിൽ കാണുന്ന ത്രീ ഡോട്ടിൽ ക്ലിക്ക് ചെയ്യാം. അവിടെ മൂന്നാമായിട്ടുള്ള വാട്സപ്പ് വെബ് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യാം. ഇപ്പോൾ നമുക്കിവിടെ ഒരു എക്സ്ട്രാ സെക്യൂരിറ്റി വന്നിരിക്കുന്നതായിട്ട് കൂട്ടുകാർക്ക് കാണാൻ സാധിക്കും. അതായത് ഇതിന് മുമ്പായിരുന്നുണ്ടെങ്കിൽ ഇതുപോലെ നമ്മുടെ ഏതെങ്കിലും ഡിവൈസായിട്ട് ലിങ്ക് ചെയ്യാനുള്ള ഒരു എക്സ്ട്രാ ഓപ്ഷൻസ് ഒന്നും ചോദിക്കത്തില്ലായിരുന്നു. ഡയറക്റ്റ് ഇതുപോലെ QR കോഡ് സ്കാൻ ചെയ്യാനുള്ള ക്യാമറ ഓപ്പണായി വരികയാണ് ചെയ്തത്. വാട്സപ്പ് അപ്ഡേറ്റ് ചെയ്യാമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു അപ്ഡേറ്റ് ലഭിക്കുന്നതാണ്. ഈ ഒരു അപ്ഡേറ്റ് മുഖേന നമ്മളുടെ വാട്സപ്പ് മറ്റുള്ള ഡിവൈസുമായിട്ട് ലിങ്ക് ചെയ്യണമെങ്കിൽ എക്സ്ട്രാ പെർമിഷൻ നമ്മൾ അലോ ചെയ്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട്. അതായത് ഇവിടെ കാണുന്ന ലിങ്ക്ഡ് ഡിവൈസ് എന്നതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മുടെ ഫോണിൽ ഏതെങ്കിലും ലോക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് അൺലോക്ക് ചെയ്യാനാണ് ഇവിടെ പറയുന്നത്. കറക്റ്റ് പാസ്വേഡ് കൊടുത്ത് നമ്മുടെ ഫോൺ കൃത്യമായിട്ട് അൺലോക്ക് ചെയ്തെങ്കിൽ മാത്രമേ QR കോഡ് നമുക്ക് സ്കാൻ ചെയ്യാൻ സാധിക്കത്തുള്ളൂ. നമ്മളുടെ വാട്സപ്പ് മറ്റുള്ള മിസ്യൂസ് ചെയ്യുന്നത് തടയാൻ നമുക്ക് ഒരു പരിധിവരെ ഈ ഒരു അപ്ഡേറ്റ് മുഖേന സാധിക്കുന്നതാണ്. രണ്ടാമതായി നമ്മൾ നോക്കാൻ പോകുന്ന അപ്ഡേറ്റ് ഫീച്ചർ എന്താണെന്ന് വെച്ചാൽ വാൾപേപ്പർ സെറ്റ് ചെയ്യാനുള്ള ഒരു അപ്ഡേറ്റ് ഫീച്ചറാണ്. അതെന്തെന്ന് നമുക്ക് വിശദമായിട്ട് നോക്കാം. അതിനായി ഏതെങ്കിലും ഒരു ചാറ്റ് ഓപ്പൺ ചെയ്യുക. ഞാൻ ഇവിടെ ഒരു ഗ്രൂപ്പ് ഓപ്പൺ ചെയ്യുകയാണ്. ഇവിടെ റൈറ്റ് സൈഡിലുള്ള മൂന്ന് ഡോട്ടിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ വാൾപേപ്പർ എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. അതിൽ ക്ലിക്ക് ചെയ്യാം. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മുടെ ഈ ഒരു ഗ്രൂപ്പിൻ്റെ ചാറ്റിൽ വരേണ്ട വാൾപേപ്പർ ഏതാണോ അത് നമുക്ക് ഇവിടെ നിന്ന് സെലക്ട് ചെയ്യാൻ സാധിക്കുന്നതാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏതെങ്കിലും ഒരു വാൾപേപ്പർ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ആ ഒരു വാൾപേപ്പറിൻ്റെ പ്രിവ്യൂ നമുക്കിവിടെ കാണാൻ സാധിക്കും. ഇവിടെ താഴെ കാണുന്ന സെറ്റ് വാൾപേപ്പർ എന്നത് ക്ലിക്ക് ചെയ്യാന്നുണ്ടെങ്കിൽ ഇവിടെ രണ്ട് ഓപ്ഷൻ വന്നിരിക്കുന്നതായിട്ട് കൂട്ടുകാർക്ക് കാണാൻ സാധിക്കും. ഫോർ ദിസ് ചാറ്റ്, അതുപോലെ ഫോർ ഓൾ ചാറ്റ് എന്നീ രണ്ട് ഓപ്ഷൻ വന്നിരിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. ഫോർ ദിസ് എന്നത് ക്ലിക്ക് ചെയ്യാന്നുണ്ടെങ്കിൽ ഈ ഒരു ചാറ്റിന് മാത്രം ഈ ഒരു വാൾപേപ്പർ നമുക്ക് സെറ്റ് ചെയ്യാൻ സാധിക്കും. അതുപോലെ ഫോർ ഓൾ എന്നത് ക്ലിക്ക് ചെയ്യാന്നുണ്ടെങ്കിൽ നമ്മുടെ എല്ലാ ചാറ്റിലും ഈ ഒരു വാൾപേപ്പർ നമുക്ക് സെറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഞാനിവിടെ ഫോർ ദീസ് ചാറ്റ് എന്നത് ക്ലിക്ക് ചെയ്ത് ഓക്കെ കൊടുക്കുകയാണ്. ഇപ്പോൾ കൂട്ടുകാർക്ക് കാണാൻ സാധിക്കും നമ്മുടെ ഈ ഒരു ഗ്രൂപ്പിലെ ചാറ്റിൽ നമ്മൾ സെറ്റ് ചെയ്ത വാൾപേപ്പർ വന്നിട്ടുണ്ട്. പിന്നെ വാട്സപ്പ് പ്രൊവൈഡ് ചെയ്യുന്ന ഈ ഒരു വാൾപേപ്പേഴ്സ് അല്ലാതെ നമ്മളുടെ ഫോണിലുള്ള ഏതൊരു ഫോട്ടോസും നമുക്ക് വാൾപേപ്പറായിട്ട് സെറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അതുപോലെ ഏത് ചാറ്റിലാണോ വാൾപേപ്പർ സെറ്റ് ചെയ്യേണ്ടത് ആ ചാറ്റ് ഓപ്പൺ ചെയ്യുക. എന്നിട്ട് നേരത്തെ എടുത്തോട്ട് വാൾപേപ്പർ എന്നത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ മൈ ഫോട്ടോസ് എന്നൊരു ഓപ്ഷൻ കാണാം. അതിൽ ക്ലിക്ക് ചെയ്യാമെങ്കിൽ നമ്മുടെ ഫോണിലുള്ള ഫോട്ടോസ് നമുക്കിവിടെ കാണാൻ സാധിക്കും. ഇതിൽ നിന്ന് ഏത് ഫോട്ടോ ആണോ നമ്മുടെ വാൾപേപ്പറായി സെറ്റ് ചെയ്യേണ്ടത് ആ ഫോട്ടോയിൽ ഇതുപോലെ ക്ലിക്ക് ചെയ്യാം. ഇപ്പോൾ ആ ഒരു വാൾപേപ്പറിൻ്റെ പ്രിവ്യൂ നമുക്കിവിടെ കാണാൻ സാധിക്കും. എന്നിട്ട് സെറ്റ് വാൾപേപ്പർ എന്നത് ക്ലിക്ക് ചെയ്യാന്നുണ്ടെങ്കിൽ ഈ ഒരു വാൾപേപ്പർ നമ്മുടെ ആ ഒരു സ്പെഷ്യൽ ചാറ്റിൻ്റെ വാൾപേപ്പറായിട്ട് നമുക്ക് സെറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇതാണ് വാൾപേപ്പർ സെറ്റ് ചെയ്യുന്നതിനായിട്ട് വന്നിരിക്കുന്ന പുതിയൊരു അപ്ഡേറ്റ്. വാട്സപ്പിൽ പുതുതായിട്ട് വന്ന ഡിസപ്പിയറിംഗ് മെസ്സേജ് എന്ന അപ്ഡേറ്റിനെ പറ്റിയാണ് നോക്കാൻ പോകുന്നത്. അത് എങ്ങനെ എനേബിൾ ചെയ്യാം എന്ന് നമുക്ക് നോക്കാം. അതിനായിട്ട് വാട്സപ്പ് ഓപ്പൺ ചെയ്യുക. അതിനായിട്ട് വാട്സപ്പ് ഓപ്പൺ ചെയ്യുക. വാട്സപ്പിലെ ഏതെങ്കിലും ഒരു ചാറ്റ് ഓപ്പൺ ചെയ്യുക. അങ്ങനെ കോണ്ടാക്റ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ ഇവിടെ നമ്മൾ സേവ് ചെയ്തിരിക്കുന്ന കോണ്ടാക്റ്റിൻ്റെ പേര് എഴുതി കാണിക്കുന്ന ഈ ഒരു പോർഷനിൽ ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് താഴോട്ട് സ്ക്രോൾ ചെയ്യാം എന്നുണ്ടെങ്കിൽ ഡിസപ്പിയറിംഗ് മെസ്സേജ് എന്നൊരു പുതിയ ഓപ്ഷൻ വന്നിരിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. അതിൽ ക്ലിക്ക് ചെയ്യാം. ഇവിടെ താഴെ കാണുന്ന കണ്ടിന്യൂ എന്നതിൽ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഇവിടെ നമ്മുടെ ഡിസപ്പിയറിംഗ് മെസ്സേജ് എനേബിൾ ചെയ്യാനുള്ള ഓപ്ഷൻ വന്നിട്ടുണ്ട്. ഇവിടെ ഓണ് ഓഫ് ഉണ്ട്. ഇനി ഓൺ എന്നത് എനേബിൾ ചെയ്യാം. ഇനി ബാക്കിലോട്ട് വരാം. ഇപ്പോൾ ഇവിടെ നോക്കാം എന്നുണ്ടെങ്കിൽ ഡിസപ്പിയറിംഗ് മെസ്സേജ് ഓൺ എന്ന് കാണിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും.
അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പിലെ ചാറ്റും നമുക്ക് ഇതുപോലെ ഡിസപ്പിയർ ചെയ്യാൻ സാധിക്കും. അത് എങ്ങനെയെന്ന് നോക്കാം. പക്ഷേ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്, നിങ്ങൾ അഡ്മിൻ ആയിട്ടുള്ള ഏതെങ്കിലും ഗ്രൂപ്പിൽ മാത്രമേ ഈ ഒരു സെറ്റിംഗ് നമുക്ക് ചെയ്യാൻ സാധിക്കത്തുള്ളൂ. അപ്പം ഞാൻ അഡ്മിൻ ആയിട്ടുള്ള ഒരു ഗ്രൂപ്പ് ഇതാ ഇവിടെ ഓപ്പൺ ചെയ്യുകയാണ്. ഇവിടെ മുകളിലായിട്ട് നമ്മുടെ ഗ്രൂപ്പിൻ്റെ പേര് എഴുതി കാണിക്കുന്നിടത്ത് ടാപ്പ് ചെയ്യാം. അപ്പോൾ അവിടെ ആയിട്ട് ഡിസപ്പിയർ മെസ്സേജ് എന്ന് ഇവിടെ കാണാൻ സാധിക്കും. അതിൽ ക്ലിക്ക് ചെയ്ത് ഈ ഒരു സെറ്റിംഗ് ഓൺ ചെയ്ത് വെക്കാം. നമുക്ക് ഇപ്പോൾ ഡിസപ്പിയർ മെസ്സേജ് എനേബിൾ ആയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ 7 ദിവസം കഴിയുമ്പോൾ നമ്മളുടെ ഈ ഗ്രൂപ്പിലെ ചാറ്റ് ഓട്ടോമാറ്റിക്കായിട്ട് ഡിലീറ്റ് ആവുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു അപ്ഡേറ്റ് കിട്ടാൻ വേണ്ടി നിങ്ങൾ വാട്സപ്പ് ഒന്ന് അപ്ഡേറ്റ് ചെയ്യുക.